കുട്ടനാടിനായി കേന്ദ്രത്തെ സമീപിക്കും. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. മഴക്കെടുതിയും പ്രളയവും സംബന്ധിച്ച അവലോകന യോഗത്തിൽ കുട്ടനാട് പാക്കേജ് പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനം. ഇതിനായി കേന്ദ്രത്തെ സമീപിക്കുമെന്ന് മന്ത്രി ജി സുധാകരൻ. 123 മടകൾ കുത്താൻ 20% തുക സർക്കാർ മുൻകൂർ നൽകും. കുട്ടനാട്ടിൽ ജലനിയന്ത്രണ സംവിധാനങ്ങൾ നടപ്പാക്കാൻ ശാസ്ത്രീയ മാർഗം തേടാനും യോഗത്തിൽ തീരുമാനം. വീടുകളിൽ വെള്ളം കയറുന്നത് തടയാൻ ശാസ്ത്രീയ രീതിയിലുള്ള കെട്ടിട നിർമ്മാണം നടത്തും. കുട്ടനാട്ടിൽ 1000 കോടിയുടെ നഷ്ടമുണ്ടായെന്നും യോഗത്തിൽ വിലയിരുത്തൽ. റോഡ് നന്നാക്കാൻ മാത്രമായി 500 കോടി വേണ്ടി വരുമെന്നും മന്ത്രി. അതേസമയം പകർച്ചവ്യാധികൾ തടയാൻ ആരോഗ്യവകുപ്പ് മാർഗരേഖ തയ്യാറാക്കി പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. തെളിവു തേടി ഉജ്ജയിനിയിലേക്ക്. കന്യാസ്ത്രീയുടെ പീഡന പരാതിയിൽ വിവരങ്ങൾ തേടിയ അന്വേഷണ സംഘം ഉജ്ജയിനിയിലേക്ക്. കന്യാസ്ത്രീ പീഡന വിവരം ആദ്യം പറഞ്ഞ ഉജ്ജയിനിയിലെ ബിഷപ്പ് സെബാസ്റ്റ്യൻ വടക്കനിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തും. സംഘം ജലന്ധറിലേക്ക് പോവുക. ഡൽഹിയിൽ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വത്തിക്കാൻ പ്രതിനിധിയുടെ മൊഴി നാളെ രേഖപ്പെടുത്താനാകുമെന്ന പ്രതീക്ഷയിൽ അന്വേഷണ സംഘം. ബിഷപ്പിനെ കാണാൻ അനുമതി ലഭിച്ചില്ലെങ്കിൽ പരാതി സംബന്ധിച്ച് മറ്റുള്ളവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. അതിനിടെ പീഡന കേസിൽ മാധ്യമങ്ങളെ പഴിചാരി ജലന്ധർ ബിഷപ്പ്. മാധ്യമങ്ങൾ തന്നെ വേട്ടയാടുന്നു, ജനങ്ങൾ ഈ വാർത്തകൾ വിശ്വസിക്കരുത്. ബിഷപ്പിന്റെ പരാമർശം കത്തോലിക്കാ രൂപതയുടെ മുഖപത്രമായ സാഡാ സമാനയിൽ. എന്നാൽ കന്യാസ്ത്രീയുടെ പീഡന പരാതിയെക്കുറിച്ച് സന്ദേശത്തിൽ നേരിട്ട് പരാമർശമില്ല എങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കാൻ വിശ്വാസികളുടെ സഹകരണം വേണമെന്നും സന്ദേശത്തിൽ ബിഷപ്പ്. അതേസമയം കുമ്പസാരം നിരോധിക്കണമെന്ന ദേശീയ വനിതാ കമ്മീഷന്റെ ശുപാർശയ്ക്കെതിരെ വിശ്വാസികളെ അണിനിരത്തി ഓർത്തഡോക്സ് സഭ. പള്ളികളിൽ യോഗം ചേർന്ന് വിഷയത്തിൽ പ്രമേയം പാസാക്കി. ഏകപക്ഷീയവും അപക്വവുമായ തീരുമാനം കേന്ദ്രം തള്ളണം. കുമ്പസാര രഹസ്യം ചോർത്തി സ്ത്രീയെ പീഡിപ്പിച്ച കേസ് സഭയ്ക്ക് നാണക്കേടായെന്നുള്ള വിലയിരുത്തലിൽ കൂടിയാണ് സഭ പ്രമേയം പാസാക്കിയത്. ചൊവ്വാഴ്ച കോട്ടയത്ത് നടക്കുന്ന സുനഹദോസിൽ കുറ്റാരോപിതരായ വൈദികർക്കെതിരെയുള്ള നടപടി തീരുമാനിക്കും. കൊലയ്ക്ക് പിന്നിൽ ആഭിചാരം. ഇടുക്കി വണ്ണപ്പുറം കൂട്ടക്കൊലപാതകം മന്ത്രവാദം, ആഭിചാരം എന്നിവയുമായി ബന്ധപ്പെട്ട് തന്നെയെന്ന് സ്ഥിരീകരണം. കസ്റ്റഡിയിലുള്ളവർക്ക് കൊലപാതകവുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് പറയാനാകില്ലെന്ന് DSP. സത്യത്തിന്റെ ഏറിയ പങ്കും സംസ്ഥാനത്തിന് പുറത്തെന്നും ജില്ലാ പോലീസ് മേധാവി. ആഭിചാര കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് തമിഴ്നാടടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പോയിട്ടുള്ള കൃഷ്ണൻ നിധി കണ്ടെത്തി നൽകാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നായി പണം വാങ്ങിയിട്ടുണ്ട്. റൈസ് പുള്ളർ എന്ന മാന്ത്രിക തട്ടിപ്പിലും ഇയാൾക്ക് പങ്കുണ്ടായിരുന്നതായി സൂചന. ഇയാളുടെ അക്കൌണ്ട് വിവരങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ഷിബുവിന്റെ ഫോൺ സംഭാഷണത്തിലെ കോടികളുടെ ഇടപാട് സംബന്ധിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മന്ത്രവാദ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ഉന്നതരുമായി കൃഷ്ണന് ബന്ധമുണ്ടായിരുന്നതായും സൂചന. കേസിൽ വൈകാതെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് അന്വേഷണ സംഘം. കുടുംബത്തിൽ വൻതുക അടുത്തു തന്നെ വന്നുചേരുമെന്ന് കൃഷ്ണന്റെ ഭാര്യ സുശീല പറഞ്ഞിരുന്നതായി ഇവരുടെ സഹോദരി. മന്ത്രവാദ ക്രിയാബന്ധമുള്ള ആളുകളുമായി കൃഷ്ണൻ അടുത്ത ബന്ധം പുലർത്തിയിരുന്നുവെന്നും സഹോദരി ഓമന. കൊല്ലപ്പെട്ട കൃഷ്ണന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ ലഭിച്ചതായി അന്വേഷണ സംഘം. രാഷ്ട്രപതി ഇന്ന് കേരളത്തിൽ. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് കേരളത്തിലെത്തും. വൈകിട്ട് 5 തിരുവനന്തപുരം എയർഫോഴ്സ് ടെക്നിക്കൽ ഏരിയയിൽ പ്രത്യേക വിമാനത്തിൽ എത്തുന്ന രാഷ്ട്രപതി രാത്രി രാജ്ഭവനിൽ തങ്ങും. നാളെ രാവിലെ 11 നിയമസഭാ സമുച്ചയത്തിൽ നടക്കുന്ന ഫെസ്റ്റിവൽ ഓഫ് ഡെമോക്രസി പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകിട്ട് പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിലേക്ക് എത്തിക്കും. ചൊവ്വാഴ്ച രാവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായും ജഡ്ജിമാരുമായും ബോൾഗാട്ടി പാലസിൽ പ്രാതൽ കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം തൃശൂരിലേക്ക് തിരിക്കുന്ന കോവിന്ദ് രാവിലെ 11 സെന്റ് തോമസ് കോളേജിന്റെ സെന്റിനറി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ ക്ഷേത്ര ദർശനവും നടത്തിയ ശേഷം ഉച്ചയ്ക്ക് കൊച്ചിയിലെത്തി അവിടെ നിന്ന് പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് മടങ്ങും. തലൈവൻ തിരുമ്പി വരും. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചെന്നൈ കാവേരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എം കരുണാനിധി 2 ദിവസത്തിനുള്ളിൽ ആശുപത്രി വിടുമെന്ന് DMK. കരുണാനിധിയുടെ ആരോഗ്യനിലയിൽ കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ പുരോഗതി വന്നിട്ടുണ്ടെന്ന് പാർട്ടി പ്രിൻസിപ്പൽ സെക്രട്ടറി ദുരൈ മുരുകൻ. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി 1 മണിക്കൂറിന് ശേഷം ജെറീന ചേരും. നമസ്കാരം.